രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാം. ഒന്നാമത് എന്താന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുക്കുക. രണ്ടാമത് നമ്മൾ പച്ച കോവയ്ക്ക് എടുക്കണം. പഴുത്ത കോവയ്ക്ക് എടുത്താൽ അതിന് ടേസ്റ്റ് അത്ര പോരാ, അല്ലാണ്ട് എടുക്കാൻ പാടില്ല. ഇനി നമ്മൾക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അതിനു മുമ്പ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരട്ടെ. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. ഇതിലേക്ക് രണ്ട് സ്ട്രിംഗ് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതിന്റെ പച്ചമുളക് ഒന്ന് നന്നായിട്ട് മാറട്ടെ. അപ്പൊ ഇതിന്റെ റോ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പകുതി വേവാവണ വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിനിപ്പോ കളർ കുറവാകേട്ടോ, പക്ഷെ നിങ്ങൾ ടേസ്റ്റിൽ അടി കിടു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കളർ വേണമെങ്കിൽ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഇട്ടാ മതി. എന്റെ അടുത്ത് ഇപ്പൊ സാധാ മുളക് പൊടിയേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ഇതൊന്ന് ഞാൻ തുറന്നുനോക്കിയിട്ടുണ്ട്. ഏകദേശം വെന്തു. അപ്പൊ ഇനിയും കുറച്ചും കൂടി വേവാണ്ട് ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് വേവട്ടെ. ഇതൊന്ന് വെന്തിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. ഇപ്പൊ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം.